ഹൈ ഓൾ, NMMS എന്ന് ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് ഈ NMMS? എന്ത് സ്കോളർഷിപ്പ് ആണിത്? എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക? അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ അതൊന്ന് വിശദീകരിക്കുക. എന്താണ് NMMS എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. NMMS എന്ന് പറഞ്ഞാൽ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസേർഡ് സ്കീം. ഒരു സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഒരു സ്കീമാണ് NMMS എന്ന് പറയുന്നത്. ആൻഡ് കേരളത്തിൽ അത് NMMS എക്സാം നടത്തുന്നത് SCERT ആണ്. ഓക്കെ, നമ്മുടെ കേരളത്തിലുള്ള SCERT ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് എന്തിനു വേണ്ടിയാണ് ഈ NMMS എന്നുള്ള ആ ഒരു ഗവൺമെന്റ് എന്തിനു വേണ്ടിയാണ് ഇത് ഈ ഒരു സ്കോളർഷിപ്പ് സംവിധാനം നടപ്പിലാക്കുന്നത് എന്നുള്ള നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലേ. എയിമിംഗ് അറ്റ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു മെറിട്ടോറിയസ് സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ടു അറൈവ്സ് ദർ ഡ്രോപ്പ് ഔട്ട് അറ്റ് ക്ലാസ് 8 ആൻഡ് എൻകറേജ് ദം ടു കണ്ടിന്യൂ സ്റ്റഡീസ് അറ്റ് ദ സെക്കൻഡറി സ്റ്റേജ്. എന്ന് വെച്ചാൽ എക്കണോമിക്കലി അത്ര ഭയങ്കരമായ പിന്നെ മുൻപിൽ നിൽക്കാത്ത കുറച്ചുകൂടി വീക്കർ സെക്ഷൻസിലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി അതൊന്ന് പിന്നെ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ പ്ലസ് ടു വരേക്കും അവരുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വരേക്കും അവർ ഡ്രോപ്പ് ഔട്ട് ആവാതെ അല്ലേ, പലപ്പോഴും ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് പല കുട്ടികളും പിന്നെ ഈ 10 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ പഠനം നിർത്തുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക, അതൊക്കെ ഇല്ലാതാക്കുക എന്നതാണ് പ്രധാനമായും ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നതിലൂടെ, സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഗവൺമെന്റ് ഉന്നം വെക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ എന്താണ് ഈ ഒരു സ്കോളർഷിപ്പിൽ എത്ര രൂപയാണ് നമുക്ക് കിട്ടുക അല്ലെ, അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം കൂടുതൽ ഉണ്ടാകുക. ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾ എഴുതി അതിന് നിങ്ങൾ എലിജിബിൾ ആയി സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദ സ്കോളർഷിപ്പ് അമൗണ്ട് ഓഫ് റുപ്പീസ് 12,000 പെർ ആനം എന്ന് വെച്ചാൽ ഒരു വർഷം 12,000 രൂപയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ദേ കുഡ് കണ്ടിന്യൂ ദർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾ 8-ാം ക്ലാസ്സിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, NMMS എക്സാം എഴുതുക അല്ലെ, 8-ാം ക്ലാസ് തൊട്ട് പിന്നെ അതിനുശേഷമുള്ള 4 വർഷം, 9, 10 +1, +2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിക്കൊണ്ട് 4 വർഷത്തേക്ക് പെർ ഇയർ 12,000 എന്ന് വെച്ചാൽ 12,000 വെച്ചിട്ട് 4 വർഷം കിട്ടുമ്പോൾ ടോട്ടൽ 48,000, 48,000 രൂപയാണ് ടോട്ടലായി 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് 9, 10, +1, +2 ഈ 4 വർഷവും നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ ഓരോ വർഷവും 12,000 വെച്ച് 48,000 രൂപയാണ് ടോട്ടലായിക്കൊണ്ട് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിൽ എന്താണ് ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യും. എന്നാലും അതിൽ ഓരോ ഭാഗത്തും എന്തൊക്കെയാണ് ചോദിക്കുക, ഏതൊക്കെ രൂപത്തിലാണ് ചോദിക്കുക, ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനിയുള്ള വീഡിയോസിലും നമ്മുടെ ചാനലിലൊക്കെ വരാൻ പോവുകയാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക, സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ടു ടെസ്റ്റ്. രണ്ട് ടെസ്റ്റുകളാണ്, രണ്ട് പേപ്പറുകളാണ് ഉള്ളത്. ഒന്ന് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് മാറ്റും, അതുപോലെ തന്നെ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ സാറ്റും. മാറ്റ് സാറ്റ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളായിട്ടാണ് NMMS പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആ രൂപത്തിലാണ് പിന്നെ രണ്ട് കാര്യങ്ങളുള്ളത്. അപ്പോൾ മാറ്റിൽ എന്തൊക്കെയാണ് വരിക, സ്വാഭാവികമായിട്ടും മെന്റൽ എബിലിറ്റി. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലൊക്കെ ഒരുപാട് മെന്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പാറ്റേൺസ്, ഫിഗേഴ്സ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ, അതെല്ലാം അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മാറ്റിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മുടെ സയൻസ്, അതുപോലെ തന്നെ സോഷ്യൽ, അതുപോലെയുള്ള വിഷയങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ അതിലൊക്കെ ആ സിലബസിലൊക്കെ എന്താണ് ഉള്ളത്, ഏതൊക്കെ ഭാഗത്തുനിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അത്തരം കാര്യങ്ങൾ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അത് നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആർക്കാണ് ഈ ഒരു NMMS എക്സാം എഴുതാൻ സാധിക്കുക, ഇതാണ് പ്രധാനമായും നമ്മൾ ഇനി നോക്കേണ്ടത് അല്ലേ. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുമോ നമ്മളൊക്കെ അറിയേണ്ടത്. ഓക്കെ, ഈ ക്രൈറ്റീരിയാസ് ആണ് അതിന് ഫുൾഫിൽ ചെയ്യേണ്ടത്. ഒന്നാമത്, ദോസ് ഹു പാസ് 7th standard വിത്ത് 55 or above percentage. ഓക്കെ, നിങ്ങൾ 7-ാം ക്ലാസ് പാസ്സായിരിക്കണം, 55 or above percentage. സ്വാഭാവികമായിട്ടും മിക്ക ഏകദേശം എല്ലാവർക്കും തന്നെ 7-ാം ക്ലാസ് പാസ്സാവുമ്പോൾ 55% മേലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് വലിയൊരു വിഷയമാവാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ SC ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ 50%ഓടുകൂടി 7th പാസ്സായാൽ മതി. ഓക്കെ, അപ്പോൾ അത് പൊതുവെ വലിയൊരു വിഷയമാവാറില്ല. ഇനി അടുത്തത്, ഇതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം, സ്റ്റുഡൻസ് ഹൂസ് പാരന്റൽ ഇൻകം ഫ്രം ഓൾ സോഴ്സസ് ഇസ് നോട്ട് മോർ ദാൻ 3,50,000 പെർ ആനം. എന്ന് വെച്ചാൽ നിങ്ങളുടെ പാരൻസിന്റെ ഇൻകം, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നിങ്ങളുടെ പാരൻസ് ഇപ്പൊ രണ്ടുപേരും വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും കൂട്ടിയിട്ട് 350,000 രൂപ
3,50,000 അതിനേക്കാൾ കൂടുതലാവാൻ പാടില്ല. ഒരു വർഷത്തെ ഇൻകം ആണ്ട്ടോ പറയുന്നത്, ഒരു മാസത്തെ അല്ല, ഒരു വർഷം ടോട്ടൽ 350,000 കൂടുതൽ ഇൻകം നിങ്ങളുടെ പാരൻസിന് ഉണ്ടാവാൻ പാടില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ. അപ്പോൾ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി അത് 350,000 കൂടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം ഇല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് എഴുതാൻ സാധിക്കുക. ഇത് ഈയൊരു എമൗണ്ട് ഒരുപാട് ആളുകൾക്ക് പറ്റുന്നൊരു എമൗണ്ട് ആയിരിക്കും, കാരണം മിക്ക ഒരുപാട് ആളുകൾ അതിൻ്റെ താഴെ ആയിരിക്കും വരിക. ഓക്കെ, ഈ ഒരു ഇൻകം ലിമിറ്റിൻ്റെ താഴെ, കാരണം മുൻപ് അത് 150,000 ആയിരുന്നു, അത് പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ കൂട്ടിയതാണ് 350,000 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് പുതുതായി NMMS എഴുതാൻ പറ്റുന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് എല്ലാവരും ആ കാര്യം മനസ്സിലാക്കുക. 350,000 ഒരു വർഷം 350,000 ആണോ നിങ്ങളുടെ പാരൻസിൻ്റെ മൊത്തം ഇൻകം എന്നുള്ളത് നോക്കി അതിൻ്റെ താഴെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NMMS എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ദ സ്റ്റുഡൻറ്റ് ഷുഡ് ബി സ്റ്റഡിങ് ആസ് റെഗുലർ സ്റ്റുഡൻറ്റ് ഇൻ എ ഗവൺമെൻറ് ഓർ എയ്ഡഡ് സ്കൂൾ അണ്ടർ ഗവൺമെൻറ് ഓഫ് കേരള. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിലുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന റെഗുലർ സ്റ്റുഡൻ്റ് ആയിരിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ആ ഒരു എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കണം NMMS എഴുതുന്ന കുട്ടികൾ. അതേപോലെ തന്നെ ദ സ്റ്റുഡൻറ്റ് സ്റ്റഡിങ് ഇൻ റെസിഡൻഷ്യൽ സ്കൂൾസ് ഓർ അതർ അഡോപ്റ്റഡ് സ്കൂൾസ് അണ്ടർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ ഇൻഎലിജിബിൾ. അതായത് റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന പല കുട്ടികളും ആരുപത്രിയൊക്കെ ഉണ്ടാവും അല്ലേ, അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അഡോപ്റ്റഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് NMMS എഴുതാൻ സാധിക്കുകയില്ല എന്നുള്ളത് എന്തെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് NMMS എഴുതാൻ വേണ്ട എലിജിബിലിറ്റികൾ എന്ന് പറയുന്നത്. ഒന്ന്, 7-ാം ക്ലാസ് 50% SC/ST അല്ലെങ്കിൽ 55% ജനറൽ, ബാക്കിയുള്ള ആളുകൾക്ക് 50% മേലെ വെച്ച് പാസ്സാവുക. അതേപോലെ തന്നെ നിങ്ങളുടെ പാരൻ്റൽ ഇൻകം 350,000 കൂടാതിരിക്കുക. അതേപോലെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലെ ഒരു റെഗുലർ സ്റ്റുഡൻ്റ് ആയിരിക്കുക, റെസിഡൻഷ്യൽ സ്കൂൾ ആവാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NMMS പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, NMMS പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഓൾറെഡി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള NMMS സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതെല്ലാം ആ റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. ഒരു ചെറിയ ഒരു പിന്നെ ഒരു വില്ലോടുകൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ് NMMS എന്ന് പറയുന്നത്. ആ ഒരു അവസരം നിങ്ങൾ മുതലെടുക്കുക, അത് കളഞ്ഞു കുളിക്കാതിരിക്കുക. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നമ്മുടെ ഈ XandY NMMS ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഓരോ സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ടും എവിടുന്നാണ് പഠിക്കേണ്ടത്, എവിടുന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം.